തിരുവനന്തപുരം ലോ കോളേജിലെ പഠനകാലം മുതൽ ഞങ്ങളെ വിദ്യാർത്ഥി രംഗത്ത് വളരെയേറെ സജീവമായി മുമ്പോട്ട് പോവുകയായിരുന്നു. അപ്പോൾ അന്ന് കെ എസ് യു അതിൻ്റെ സംഘടനാപരമായിട്ട് വളരെയേറെ ശക്തിയുള്ള ഒരു കാലഘട്ടമാണ്. ഉമ്മൻചാണ്ടി കെ എസ് യു പ്രസിഡൻ്റായി, ഞങ്ങളൊക്കെ കെ എസ് യുവിൻ്റെ ഓരോ കമ്മിറ്റികൾ അംഗങ്ങളായി. അപ്പോൾ വാർഷിക ക്യാമ്പ് ഒരു വലിയ അനുഭവമായിരുന്നു ഞങ്ങളുടെ. ഞങ്ങളുടെ ക്യാമ്പ് പലപ്പോഴും നടക്കുന്ന ആലുവയിലൊരു ആലുവ പുഴയുടെ തീരത്ത് ഒരു കൊട്ടുകാപ്പള്ളി ബിൽഡിങ്സ് ഉണ്ട്. കൊട്ടുകാപ്പള്ളി ബിൽഡിങ്സിലെ അവിടെ ഒരു നാലഞ്ച് മുറിയുള്ള ഒരു കൊട്ടുകാപ്പള്ളി ബിൽഡിങ്സ്, അവിടെയാണ് ക്യാമ്പ് നടക്കുന്നത്. വലിയ സൗകര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ക്യാമ്പിൽ പായ ഉണ്ടെന്ന്, പായയിലാണ് കിടക്കുന്നത്, ലഘുവായ ഭക്ഷണം. പക്ഷേ അതൊക്കെ ഒരു കൂട്ടായ ജീവിതത്തിന്, ജീവിതത്തിലെ എല്ലാം ഷെയർ ചെയ്യാനും പ്രയാസങ്ങൾ നേരിടാനും സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനും ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങളായിരുന്നു അത്തരം ക്യാമ്പുകളൊക്കെ. കെ എസ് യു പ്രവർത്തന രംഗത്ത് മറക്കാനാവാത്ത സംഭവമാണ് 1971 പാർലമെൻറ് തെരഞ്ഞെടുപ്പ്. അന്ന് കെ എസ് യു ഒരു ശക്തമായ സംഘടനയായി മാറിയിരുന്നില്ല. 1971 പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ഇന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു കാസർഗോഡ് പാർലമെൻറ് സീറ്റിൽ അന്ന് കെ എസ് യു പ്രസിഡൻ്റായ രാമചന്ദ്രൻ കടന്നപ്പള്ളി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഞങ്ങൾക്കെല്ലാം വലിയ ആവേശമായി. കാരണം ഞങ്ങളുടെ സംഘടനയുടെ പ്രസിഡൻ്റ് പാർലമെൻറ്റിൽ മത്സരിക്കാൻ പോവാണ്. ഞങ്ങൾ കേരളത്തിൽ കേരളത്തിലെമ്പാടും വിദ്യാർത്ഥി പ്രവർത്തകരെ അണിനിരത്തി. ഇപ്പോൾ കാസർഗോഡ് പാർലമെൻറ്റ് സീറ്റ് ഒരു ബാലികാറാമലയാണ് കോൺഗ്രസ്സിന്. കാരണം അവിടെ ഇന്ത്യൻ പാർലമെൻറ്റിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന എ കെ ഗോപാലൻ്റെ സീറ്റാണത്. അദ്ദേഹമാണ് അവിടുത്തെ എം പി. അപ്പോൾ ഒരു മത്സരം ഉണ്ടാക്കാമെന്നല്ലാതെ ഒരിക്കലും ഞങ്ങൾക്ക് വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കടന്നപ്പള്ളി, യുവാവായ കടന്നപ്പള്ളി വിദ്യാർത്ഥി സംഘടനാ രംഗത്തു നിന്ന് മാറിയിട്ടില്ല, കെ എസ് യു പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തിനാർന്നും പ്രഖ്യാപിച്ച ശേഷം ഒരു വലിയ ആവേശം കേരളത്തിലെ ക്യാമ്പസുകളിലുണ്ടായി. വലിയ സംഘമായി ഞങ്ങൾ ക്യാമ്പസുകളിൽ നിന്ന് ആൾക്കാരെ അവിടെ കാസർഗോഡേക്ക് കൊണ്ടുപോയി. ഞങ്ങളൊക്കെ പോയി അവിടെ താമസമാക്കി. ഞാൻ കാഞ്ഞങ്ങാട് താമസിച്ചിരുന്നത്. അപ്പോൾ ഈ വലിയൊരു ഒരു വേവ് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം ഇടതുപക്ഷത്തിൻ്റെ ഉറപ്പായ സീറ്റായ കാസർഗോഡ് നിന്ന് അന്നവിടെ എം പി ആയിരുന്ന ശ്രീ എ കെ ഗോപാലൻ, എ കെ ജി, അദ്ദേഹം മത്സരരംഗം മാറ്റി അദ്ദേഹം പാലക്കാട്ടേക്ക് പോയി. അപ്പോൾ തന്നെ ഞങ്ങളെ ഒരു പ്രതീക്ഷയുണ്ടായി ഞങ്ങൾ. കാരണം എ കെ ജി കാസർഗോഡ് നിന്ന് മാറി പാലക്കാട് പോകണമെങ്കിൽ എന്തോ ഭയപ്പെടുന്നുണ്ടവർ. കടന്നപ്പള്ളിക്കെതിരായി അവർ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയായിരുന്നു സി കെ നായനാർ. കടന്നപ്പള്ളിയും നായനാരും തമ്മിലായിരുന്നു മത്സരം. ഞങ്ങൾ ഓരോ ക്യാമ്പസുകളിൽ നിന്നും ആൾക്കാരെ, പ്രത്യേകിച്ച് മലബാറിൽ നിന്ന് മൊബിലൈസ് ചെയ്തു. വിദ്യാർത്ഥി പ്രവർത്തകന്മാരെ, യുവജന നേതാക്കന്മാരെല്ലാം ഓരോ മണ്ഡലങ്ങളും അണിനിരന്നു. ഞങ്ങളെല്ലാം അവിടെ ഡെഡിക്കേറ്റഡായിട്ട് നിൽക്കുകയായിരുന്നു. അവിടെ ഒരു സൗകര്യം ഞങ്ങൾക്ക് വേണ്ട, പക്ഷേ ഒരു വലിയ കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആ തെരഞ്ഞെടുപ്പിൽ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടാണ് ശ്രീ ഇ കെ നായനാരെ പരാജയപ്പെടുത്തി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ കാസർഗോഡ് പാർലമെൻറ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. അതൊരു ചരിത്ര സംഭവം തന്നെയായിരുന്നു. കാരണം ഒരു വിദ്യാർത്ഥി ശക്തിയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് ആ കാസർഗോഡ് വിജയത്തിലൂടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ തുടർന്ന് കേരളത്തിൽ കെ എസ് യു ശക്തമായി. പശ്ചിമബംഗാളിൽ ഛാത്രപരിഷത്ത് എന്ന സംഘടന സജീവമായി രംഗത്തുണ്ടായിരുന്നു. അന്ന് പിന്നീട് പാർലമെൻറ് അംഗമായ പ്രിയരഞ്ജൻ ദാസ് മുൻഷിയായിരുന്നു ഛാത്രപരിഷത്തിൻ്റെ പ്രസിഡൻ്റ്. അപ്പോൾ ഈ കേരളത്തിലെയും ബംഗാളിലെയും അനുഭവങ്ങൾ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഐക്യമായിട്ട് തീരുമാനിച്ചു ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസ്സിനൊരു സംഘടന വേണം വിദ്യാർത്ഥികളുടേതായ. അന്ന്
കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുമായി വയലാർ റവയെ ചുമതലപ്പെടുത്തി സംഘടന രൂപീകരിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം വന്ന് NSUI നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നൊരു സംഘടനയെ രൂപീകരിച്ചു. വേറെ ഒരു സംസ്ഥാനത്തും NSUI ഇല്ല, ആകെ കേരളവും ബംഗാളും ഉണ്ടായിരുന്നത്. അന്ന് ആദ്യം കേരളത്തിൽ നിന്നുള്ള TG വിശ്വനാഥനെ കൺവീനറായിട്ട് നിശ്ചയിച്ചു. അദ്ദേഹം 2 കൊല്ലം കൺവീനറായിരുന്നു, പക്ഷെ കാര്യമായ മാറ്റം ഉണ്ടായില്ല. അതിനുശേഷമാണ് ആ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചിട്ട് കോൺഗ്രസിൻ്റെ മന്ത്രിയായിരുന്ന മോഹൻ കുമാരമംഗലം, അദ്ദേഹം അറിയപ്പെടുന്ന ഇടതുപക്ഷ നേതാവായിരുന്നു, പിന്നീട് കോൺഗ്രസ്സിലേക്ക് ചേർന്നു, അദ്ദേഹത്തിൻ്റെ മകൻ P രംഗരാജൻ കുമാരമംഗലം കൺവീനറായും ഞാനും അതുപോലെ ഭോപ്പാൽ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്ന ഗീതാഞ്ജലി ശർമ്മ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പ്രസിഡൻ്റായിരുന്ന ഹരികേഷ് ബഹദൂർ, വെസ്റ്റ് ബംഗാളിലെ അശിത് മിത്ര, ഞങ്ങൾ 4 പേരെ ജനറൽ സെക്രട്ടറിമാരുമായിട്ട് NSUI ദേശീയ കമ്മിറ്റി രൂപീകരിച്ചു. ഞാൻ താമസം അവിടെ നേരെ ഡൽഹിക്ക് മാറ്റി. അന്ന് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാണ് പ്രിയരഞ്ജൻ ദാസ് മുൻഷി. PC ചാക്കോ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ ഡൽഹി താമസിക്കുന്നത് വയലാറവിയുടെ ഫ്ലാറ്റിലാണ്. ഒരു 2 ബെഡ്റൂം ഫ്ലാറ്റ് വയലാറവിക്കുന്ന ഉള്ളവിടെ വയലാർജി 140 നോർത്ത് അവന്യൂ, അവിടെ താമസമായി. 1 ബെഡ്റൂം ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ, ഞാനും ചാക്കോയും അവിടെ താമസമായി. ഞങ്ങൾക്ക് വയലാർജിയുടെ ആ ഫ്ലാറ്റ് ഞങ്ങളുടെ സ്വന്തം വീട് പോലായിരുന്നു. അത്രയേറെ ആത്മബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു അദ്ദേഹമായിട്ട്. അദ്ദേഹം വിവാഹത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിവാഹം വളരെ വിവാദമായിരുന്നല്ലോ, കാരണം മേഴ്സ് രവിയെ വിവാഹം കഴിച്ചു. അതൊരു വലിയ വിപ്ലവകരമായ വിവാഹമായിരുന്നു. മേഴ്സി അവിടെ താമസമുണ്ട്. അവർ ഫാമിലി 1 ബെഡ്റൂമില്ലേ, ഞങ്ങൾക്ക് വേറൊരു ബെഡ്റൂം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഭക്ഷണം അവിടെ തന്നെയാണ്. യാതൊരു വടിയില്ലാതെ ഞങ്ങൾക്കവിടെ മേഴ്സി രവി ഭക്ഷണം ഉണ്ടാക്കി വെക്കും. ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണം കഴിക്കാം, രാവിലെ കഴിച്ചിട്ട് പോവാം. ഞങ്ങൾക്ക് സ്വന്തം വീട് പോലെ നോർത്ത് അവന്യൂ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചാണ് ഞങ്ങളെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. യൂത്ത് കോൺഗ്രസ് ഓഫീസിലേക്ക് ചാക്ക പോവും, ഞാൻ NSC ഓഫീസിലേക്ക് പോവും. പക്ഷേ പടിപടിയായി ഞങ്ങളിവിടെ ക്യാമ്പസിൽ പിന്നെ NSUI കെട്ടിപ്പടുത്തു. ഇന്നിപ്പോൾ ഉത്തരേന്ത്യയിലെ ശക്തമായ വിദ്യാർത്ഥി പ്രസ്ഥാനമായി NSUI മാറിയിട്ടുള്ളതാണ് ഏറ്റവും അപമാനകരമായ കാര്യം. NSUI രൂപപ്പെടുത്തുന്നതിൽ കേരളത്തിൻ്റെ മാതൃകയും ബംഗാളിൻ്റെ മാതൃകയും വളരെ ശ്രദ്ധേയമായിരുന്നു. ദേശീയ രംഗത്ത് കോൺഗ്രസ്സിന് ഒരു സംഘടന ഉണ്ടാകാനുള്ള, വിദ്യാർത്ഥി സംഘടന ഉണ്ടാകാനുള്ള പ്രേരക ഘടകം KSU ഛാത്രപരിഷത്ത് തന്നെയായിരുന്നു. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 999-5444-222. ഡൽഹിയിലെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ടായത് ഒന്ന്, ഹിന്ദി ഭാഷയിലുള്ള പ്രാവീണ്യക്കുറവായിരുന്നു. കാരണം ഹിന്ദി പഠിക്കാതെയും പറയാതെയും ഡൽഹി ജീവിക്കാൻ സാധിക്കത്തില്ല. രംഗരാജൻ കുമാരമംഗലം, അന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് കേന്ദ്രമന്ത്രിയാണ് മോഹൻ കുമാരമംഗലം. ഞങ്ങളവിടെ NSUI പ്രവർത്തനം ആരംഭിച്ചു. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനം മറുഭാഗത്ത് നടക്കുന്നു. അന്നെല്ലാം വളരെ കോൺഗ്രസ് നേതൃത്വമായി ഞങ്ങൾക്ക് വലിയ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ശങ്കർദയാൽ ശർമ്മ കോൺഗ്രസ് പ്രസിഡൻ്റ്, ഞങ്ങളുടെ ചുമതലയുണ്ടായിരുന്നത് ചന്ദ്രജിത് യാദവ് ജനറൽ സെക്രട്ടറിയായിരുന്നു. ഞങ്ങൾക്ക് നാമമാത്രമായ സഹായങ്ങൾ സാമ്പത്തികമായിട്ട് തരും ASIC നിന്ന്, ഞങ്ങളുടെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുണ്ട്. ഒക്കെ അന്നൊക്കെ ഒരിക്കലും വിമാനയാത്രയില്ല, സെക്കൻഡ് ക്ലാസ് യാത്രയെ അനുവദിച്ചിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഡൽഹിയിലെ കാലാവസ്ഥ അത്ര പറ്റിയെന്ന് തോന്നി, കാരണം എനിക്ക് ഡൽഹി ഹിന്ദി ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല.
അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇനി നാട്ടിലേക്ക് മടങ്ങി പോകാൻ തീരുമാനിച്ചു. നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മടങ്ങാൻ തീരുമാനിച്ചു. ഞാൻ നാട്ടിലേക്ക് മടങ്ങി. അന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയമാണ്. ഞങ്ങൾ തിരിച്ചു വന്നു. വി എം സുധീരന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി. സുധീരൻ പ്രസിഡൻ്റായി. ഞാനും സി എച്ച് ഹരിദാസും ചിറ്റാരാജനും ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിമാരായ അന്ന് മൂന്ന് ജനറൽ സെക്രട്ടറിമാരായ യൂത്ത് കോൺഗ്രസിനുള്ളൂ. നേരത്തെ സുധീരന് തൊട്ട് മുമ്പ് ഉമ്മൻചാണ്ടിയായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, പി സി ചാക്കായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്. പി സി ചാക്ക ആവുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടി പ്രസിഡന്റായിരുന്നു. അപ്പോൾ സി എ കെ ആൻ്റണി മുതൽ ഇങ്ങോട്ട് എ കെ ആൻ്റണി, ഉമ്മൻചാണ്ടി, പി സി ചാക്കോ, വി എം സുധീരൻ, ഈ കാലഘട്ടത്തിലൂടെ യൂത്ത് കോൺഗ്രസ് വളരെയേറെ ശക്തി പ്രാപിച്ച് മുമ്പോട്ട് പോകുന്ന കാലഘട്ടമാണ്. യൂത്ത് കോൺഗ്രസ് ഒരു ഡോമിനൻ്റ് ഫോഴ്സായിട്ട് മാറി കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത്. നിരന്തരമായ സമരമുഖത്തൊക്കെ യൂത്ത് കോൺഗ്രസ് കടന്നു വന്നു. ഞാനും സുധീരനും വന്ന പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിയുമാണ്. 1900 കാലമായപ്പോഴൊക്കെ പിന്നെ ഞങ്ങൾക്ക് ഡൽഹിയുടെ പ്രവർത്തന ശൈലിയുമായി വിയോജിപ്പിൻ്റെ ചില പശ്ചാത്തലങ്ങളുണ്ടായി. 76 അവസാനമായപ്പോൾ ഞങ്ങളെ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായ ഒരു ശക്തമായ സമരം ആരംഭിച്ചു. കാസർഗോട്ട് നിന്ന് ഒരു ജാഥ, കാലണ്ട ജാഥ, വി എം സുധീരൻ നയിക്കുന്ന യാത്ര കാസർഗോട് നിന്ന് ആരംഭിച്ച കാലണ്ട യാത്രയാണ്. യാത്ര കോഴിക്കോട് എത്തിയപ്പോഴത്തേക്കാണ് 77 ലോകസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഞങ്ങളോട് അന്ന് കെ പി സി പ്രസിഡൻ്റ് വിളിച്ച് പറഞ്ഞു, നിങ്ങളിനി യാത്ര മുമ്പോട്ട് കൊണ്ടുപോകണ്ട, അതാണ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ പോവാണേ, നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ പ്രിപ്പറേഷൻ വേണ്ടി പോകണം. ഞങ്ങൾ യാത്ര അവിടെ അവസാനിപ്പിച്ച് ആ തെരഞ്ഞെടുപ്പിൽ പിന്നെ കോൺഗ്രസ് നേതൃത്വം യൂത്ത് കോൺഗ്രസിൻ്റെ കരുത്ത് മനസ്സിലാക്കി. അന്ന് സംസ്ഥാന യൂത്ത് പ്രസിഡൻ്റായിരുന്ന വി എം സുധീരനെ ആലപ്പുഴ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അന്ന് ആലപ്പുഴ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമാണ്. പുന്നപ്പറയും വയലാറുമൊക്കെ ആലപ്പുഴയിലാണ്. ആലപ്പുഴ പാർലമെൻറ്റിൽ സ്ഥാനാർത്ഥിയായപ്പോൾ ഞങ്ങളൊരിക്കലും വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല. അതിന് ഇടതുപക്ഷ ശക്തികളുടെ കേന്ദ്രമാണ് ആലപ്പുഴയും പരിസരപ്രദേശങ്ങളും. സുധീർ സ്ഥാനാർത്ഥിയായ രംഗത്ത് വലിയൊരു ചലനം ഉണ്ടായി അവിടെ. കാരണം സുധീറിൻ്റെ ആ യുവാവ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തിനുള്ള മികവ്, അതെല്ലാം വലിയ ഇളക്കമുണ്ടായി. മാർസിസ്റ്റ് കേന്ദ്രങ്ങളുടെ ആകെ ഭയപ്പാടുണ്ടായി. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് അപ്പോൾ നേരത്തെ ഒരു 3 മുമ്പേ ഒരു സംഭവം വിദ്യാർത്ഥി രംഗത്തുണ്ടായി. പുനലൂരിൽ ഒരു അമ്മിണി എന്ന് പറയുന്ന ഒരു സഹോദരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ട സംഭവം ഉണ്ടായി. അത് വലിയ വാർത്തയായിട്ട് നിൽക്കുകയാണ്. ആ കേസിലെ ചില പ്രതികൾ കെ എസ് യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷേപം ദേശാഭിമാനി മറ്റ് ചില മാധ്യമങ്ങൾ ഉണ്ടാക്കി. ഇടതുപക്ഷ ക്യാമ്പയിൻ്റെ ഭാഗമായിരുന്നു. ആ കേസിലെ പ്രതികൾ കെ എസ് യുക്കാരോട് പറഞ്ഞു. പക്ഷേ ആ കേസിൻ്റെ തെളിവെല്ലാം മുമ്പോട്ട് പോയി, ഒന്നും തെളിയിക്കാൻ സാധിച്ചില്ല. ഞങ്ങൾ ആലപ്പുഴ മത്സരിക്കാൻ സുധീരൻ സ്ഥാനാർത്ഥി എന്ന സമയത്ത് പ്രചാരണം ആരംഭിച്ചു. അവിടെ ചുവരെടുത്ത് ആരംഭിച്ചു മാർക്സിസ്റ്റ് പാർട്ടി. പുനലൂരിലെ അമ്മിണിയെ, അമ്മിണിയുടെ ബലാത്സംഗ കേസിലെ പ്രതിയായ സുധീരനെ പരാജയപ്പെടുത്തുക. പുനലൂരിലെ സംഭവം സുധീരനുമായി യാതൊരു ബന്ധവുമില്ല, ഒരു തരത്തിലും ബന്ധമില്ല. പക്ഷെ സുധീരൻ്റെ വ്യക്തിപരമായ ആ പ്രശസ്തി ഇടിച്ചു താഴ്ത്തിയാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുന്ന ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് വളരെ നിന്ദ്യമായ രീതിയിൽ ഉള്ളൊരു ക്യാമ്പയിൻ അന്ന് മാർക്സിസ്റ്റ് പാർട്ടി ആരംഭിച്ചത്. ഞങ്ങൾ ആകെപ്പാടെ പ്രയാസമായി. കാരണം ഈ ക്യാമ്പയിൻ നേരിടാൻ സാധിക്കണം, അത് ഞങ്ങൾക്ക് ഇടതുപക്ഷത്ത് ഞങ്ങൾ സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾ അവരോട് ബന്ധപ്പെട്ടു, നിങ്ങളിങ്ങനെ ചെയ്ത് ശരിയല്ല, നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ് ആ സംഭവവുമായി കെ എസ് യുവിനോ സുധീറിനോ യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ദയവായി ഇത്തരത്തിലുള്ള നിന്ദ്യമായ ക്യാമ്പയിൻ നടത്തരുത്.
ഞങ്ങളോട് സമ്മതിച്ചു. ഞങ്ങളുടെ അറിവോട് നടക്കുന്ന സംഭവമല്ലാതെ ഞങ്ങളത് അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ തിരുത്താമെന്ന് പറഞ്ഞെങ്കിലും ഈ പ്രചാരണം സുധീരനെ ബാധിക്കുമെന്ന് ഉള്ള കണക്കുകൂട്ടലിൽ ആ പ്രചാരണം സി പി എം ശക്തിപ്പെടുത്തി മുമ്പോട്ട് പോയി. കാരണം രാഷ്ട്രീയത്തിലെ യാതൊരു മര്യാദയും പാലിക്കേണ്ടെന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഞങ്ങൾ ആ ക്യാമ്പയിൻ അതിജീവിച്ചു. ആലപ്പുഴയുടെ ചുവന്ന മണ്ണിൽ അന്ന് സുധീരൻ്റെ ക്യാമ്പയിൻ, ഞാൻ സുധീരൻ്റെ കൂടെ ഞാൻ ആലപ്പുഴ താമസമുണ്ടായിരുന്നു. ആലപ്പുഴ ഡി സി ഓഫീസിലാണ് താമസിച്ചിരുന്നത്. തച്ചടി പോലെ ഡി സി പ്രസിഡൻറ്റാണ് തച്ചടി. ഞങ്ങളവിടെ ഒരു മുറിയിൽ താമസിക്കുന്നത്. ഒരു മാസക്കാലം ക്യാമ്പയിൻ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയാണെന്ന്. എല്ലാ ഭാഗത്തും വലിയ സഹകരണം ഉണ്ടായി. 1977 തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയുടെ ചുവന്ന മണ്ണിൽ സുധീരൻ പാർലമെൻറ്റിലേക്ക് വിജയിച്ചു എന്നതായിരുന്നു ആ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു വലിയ ശ്രദ്ധേയമായ ഫലം. ഉമ്മൻചാണ്ടിയും ഞാനുമായി ബന്ധം ആരംഭിക്കുന്നത് ഞങ്ങളുടെ വിദ്യാർത്ഥി ജീവിത കാലം മുതലാണ്. ബാലയണി സംഘത്തിൽ പരിചയപ്പെട്ട് ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലെ സഹപാഠികളായി പ്രവർത്തനം ആരംഭിച്ച ശേഷം പിന്നീട് മരണം വരെ അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ സാധിച്ച സംതൃപ്തി എനിക്കുണ്ട്. ഞാൻ 1980 യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി. 1982 പിളർപ്പിന് ശേഷം ആദ്യ ഇലക്ഷൻ ഉണ്ടാകുന്നത്, തെരഞ്ഞെടുപ്പ്. അന്ന് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാണ്. അപ്പോൾ കോട്ടയം ജില്ലയിൽ കോൺഗ്രസിൻ്റെ എ വിഭാഗത്തിന് അന്ന് രണ്ടായിട്ട് മാറി, എ വിഭാഗം ഐ വിഭാഗമായി. എ വിഭാഗത്തിന് ആകെ ഒരു സീറ്റേ ഉള്ളൂ മത്സരിക്കാനായിട്ട്. പുതുപ്പള്ളി സീറ്റാണ്, ഉമ്മൻചാണ്ടിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. സീറ്റ് പങ്കുവച്ചപ്പോൾ ബാക്കിയുള്ള സീറ്റുകൾ കോൺഗ്രസ് ഐ വിഭാഗത്തിനും കേരള കോൺഗ്രസിനായിട്ട് പോയി. ഈ കോൺഗ്രസ് ഐക്ക് ഒരു സീറ്റേ കിട്ടിയുള്ളൂ. സ്വാഭാവികമായും ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന സീറ്റാണ് പുതുപ്പള്ളി, വേറൊരു സാധ്യത ഇവിടില്ല. അപ്പം അന്ന് 1980 ഇരിക്കൂറിലെ എം എൽ എ ആയിരുന്നു കടന്നപ്പള്ളി രാമചന്ദ്രൻ. കടന്നപ്പള്ളി രാമചന്ദ്രൻ പിളർപ്പുണ്ടായപ്പോഴത്തേക്ക് കോൺഗ്രസ് എ വിട്ട് കോൺഗ്രസ് എസിലേക്ക് പോയി. ഞങ്ങളെ വിട്ട് അദ്ദേഹം കോൺഗ്രസ് ശരത് പവാറിൻ്റെ പാർട്ടിയിലേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു ഒഴിവ് വന്നു. ഞാനെന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായ ഇടയ്ക്ക് എന്ന് പരിപാടിക്ക് പോകുന്നാലും എനിക്ക് യാതൊരു ബന്ധവുമില്ല ഇരിക്കൂറുമായിട്ട്. കോൺഗ്രസ് പരിപാടിക്ക് പോകും, യൂത്ത് കോൺഗ്രസ് പരിപാടിക്ക് പോകും, സമരങ്ങൾക്ക് പോകുന്നല്ലാതെ ഒരു ബന്ധവുമില്ല. അന്ന് ഇരിക്കൂർ സീറ്റിൻ്റെ പരിഗണന എന്ന അവസരത്തിൽ വയലാർ രവിയും എ കെ ആനണിയും ഉമ്മൻചാണ്ടിയുമാണ്, ഞങ്ങൾ കോൺഗ്രസ് ഐ വിഭാഗമാണ്, എന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചു. ഞാനന്ന് കോട്ടയത്ത് ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി എന്നെ വിളിച്ചു പറഞ്ഞു ഇരിക്കൂറിലെ സ്ഥാനാർത്ഥിയായി കെ സിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ അനുഭവപ്പെട്ടു പോയി. അതിന് എനിക്ക് ഇരിക്കൂറെ വലിയ ബന്ധമില്ല. അവിടെ ഞാൻ വലിയ പരിചിതമായ മേഖലയല്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇന്ന് തന്നെ പോകാൻ തയ്യാറെടുക്കാൻ പറഞ്ഞു. ഞാൻ ആകെ ഒരു ആശയക്കുഴപ്പത്തിലായി. അന്ന് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാണ്. ഞാൻ സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞുതരെ ചങ്ങനാശ്ശേരിക്ക് പോയി, എൻ്റെ വീട്ടിൽ പോയി എൻ്റെ പിതാവിനോടും മാതാവിനോടും വിവരം പറഞ്ഞു. ഞാനെൻ്റെ കുടുംബത്തിൽ വന്ന് എൻ്റെ ഭാര്യയോട് സംസാരിച്ചു. ഞാൻ വൈകുന്നേരം ഇവിടുന്ന് ബസ്സിന് കയറിയാണ് എറണാകുളത്ത് പോകുന്നത്. എറണാകുളത്ത് കെ പി സി ഓഫീസ് ചെന്നു. ഇപ്പം ഉമ്മൻചാണ്ടിയുണ്ട്, എ കെ ആനിയുണ്ട്, വയലാറി എല്ലാവരും ഉണ്ട്. എന്നിട്ട് രാത്രി ട്രെയിൻ തന്നെ പോകണം. അപ്പോൾ അന്ന് കണ്ണൂർ ജില്ലയുടെ കോൺഗ്രസ് ഐ വിഭാഗത്തിൻ്റെ പ്രസിഡൻറ്റ് മമ്പറം മാധവൻ കെ സി ഇവിടുന്ന് പോയി മമ്പർ മാസനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ രാത്രി ട്രെയിനിൽ കയറി കണ്ണൂരിൽ നിന്ന് രാവിലെ ഒരു ടാക്സി വിളിച്ച് നൂറുദ്ദീൻ സാഹിബ് വന്ന് പേരാവൂർ എം എൽ എയാണ്, സാഹിബിനെ കണ്ട് സംസാരിച്ച ശേഷം ഞാൻ നേരെ മമ്പറത്തിൻ്റെ വീട്ടിലേക്ക് പോവാണ്. മമ്പറത്തേക്ക് ഞാനവിടെ ചെല്ലുമ്പോഴത്തേക്ക് മമ്പറം ഒട്ടും എന്നെ ഉൾക്കൊള്ളാൻ തയ്യാറില്ല. കാരണം കോട്ടയത്ത് നിന്ന് ഒരാൾ വന്ന് കണ്ണൂരിൽ മത്സരിക്കുന്നു അവർക്ക് ചിന്തിക്കാൻ സാധിച്ചിരുന്നില്ല.
ഞാനന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് മാത്രമായിരുന്നു. ആ കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യം എനിക്ക് ഞാൻ എനിക്ക് പരിചിതമായിരുന്നില്ല. ഞാൻ മമ്പറത്തെ അങ്ങോട്ട് സംസാരിക്കാൻ പറഞ്ഞു, അല്ല പുള്ളി പറഞ്ഞു അത് ശരിയാകത്തില്ല, ഇവിടെ മത്സരിക്കാൻ ആൾക്കാരുണ്ട്, ഞാനാകെ ബുദ്ധിമുട്ടിലായി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ വിവരം വിളിച്ച് മുഞ്ഞാണ്ടി ഏക്കേടും പറഞ്ഞു, അവർ പുള്ളിയോട് സംസാരിച്ചു. അവസാനം വൈകുന്നേരം എന്നെയും കൂട്ടിയാണ് മമ്പറം ഇരിക്കൂറിലേക്ക് പോകുന്നത്. എന്നെയും കൂട്ടി ഇരിക്കൂറി അത് ചെയ്യേണ്ടാവൃത്തി എന്നു അവിടെ കോൺഗ്രസ് നേതാക്കന്മാരെ വിളിച്ചു കൂട്ടി അവരോട് പറഞ്ഞു. ഞാനാണ് സാർസിത് പറഞ്ഞു. എല്ലാവർക്കും ആശങ്ക ഉണ്ടല്ലോ, കാരണം കടന്നപ്പള്ളി രാമചന്ദ്രനോട് എം എൽ എ ആയിരുന്ന ആ പീരീഡിൽ ചില പ്രയാസങ്ങൾ കോൺഗ്രസ്സുകാർക്കുണ്ടായി ഇരിക്കൂറിൽ. പിന്നീട് വീണ്ടും കോട്ടയത്ത് നിന്നൊരാൾ ഇരിക്കൂറിലെ പ്രശ്നങ്ങളെപ്പറ്റിയോ ജനങ്ങളെപ്പറ്റിയോ ആ സമൂഹത്തെപ്പറ്റിയോ ബോധ്യമില്ലാത്ത ഒരു വ്യക്തി മത്സരിക്കാൻ വരുന്നതിലുള്ള ആശങ്ക വളരെയധികം ഉണ്ടായിരുന്നു. അത് വളരെ ശരിയുമാണത്. എല്ലാവരും ആശങ്ക പങ്കുവച്ചു. അവിടെ തന്നെ ചില എതിർപ്പുകളൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ എല്ലാവരും പോയി കണ്ടു, എല്ലാവരോടും സംസാരിച്ചു, നേതാക്കന്മാരോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വിജയിക്കുകയാണെങ്കിൽ ഈ മണ്ണിനോടും ഈ നാടിനോടും എം എൽ എ ആയിരിക്കുന്ന കാലത്തോളം പൂർണ്ണമായും ആത്മാർത്ഥത കാണിക്കുമെന്ന് ഞാനോട് ഉറപ്പ് കൊടുത്തു. പക്ഷേ ആരും വിശ്വസിക്കത്തില്ല, സ്ഥാനാർത്ഥി പറയുന്നതല്ലേ. അത് കഴിഞ്ഞ് എൻ്റെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു. അപ്പോൾ എ കെ ആന്നി എൻ്റെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അവിടെ വന്നു. അദ്ദേഹമാണ് ഉദ്ഘാടനം, ഇരിക്കൂർ കോൺസ്റ്റിറ്റ്യൻസിയുടെ യു ഡി എഫ് ക്യാമ്പയിൻ ഉദ്ഘാടനം. അദ്ദേഹം അവിടെ പരസ്യമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്ക് യാതൊരു ആശങ്കയും വേണ്ട, കെ സി ജോസഫ് ഞങ്ങളുടെ നോമിനിയാണ്, ഞാൻ ഉറപ്പു തരുന്നു ഈ മണ്ഡലത്തോട് കെ സി ജോസഫ് പൂർണ്ണമായും ആത്മാർത്ഥത കാണിക്കും. പക്ഷേ എം എ ജോൺ നയിച്ച പരിവർത്തനവാദി കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു എസ് കെ മാധവൻ. അവർ പിന്നീട് ജനതാ പാർട്ടി ലയിച്ചു. എസ് കെ മാധവൻ ആ നാട്ടുകാരനാണ്, വളരെ ലളിതമായ ജീവിതശൈലിയുള്ള ഒരു ബഹുമാനനായ വ്യക്തിയായിരുന്നു. ഞാൻ അന്യനായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരമുണ്ടായി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ പൊളിറ്റിക്കൽ വെയ്റ്റും എസ് കെ മാധവൻ്റെ പിന്നിലുണ്ടായിരുന്നു. അതിന് പുറമെ അദ്ദേഹം എസ് കെ മാധവൻ പഴയ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ്സിൽ നിന്ന് പരിവർത്തനവാദിയായി പിന്നീട് ജനതാ പാർട്ടി ആയാളാണ്. അദ്ദേഹത്തിന് ബന്ധങ്ങളുണ്ടായിരുന്നു, ഇരിക്കൂർ കോൺസ്റ്റിറ്റ്യൻസി കുടുംബ ബന്ധങ്ങളുണ്ടായിരുന്നു.